റിയൽമിയുടെ റിയൽമി നാർസോ 20 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റിയൽമി നാർസോ 20 സീരീസിൽ മൂന്ന് ഫോണുകൾ വരുന്നുണ്ട്. റിയൽമി നാർസോ 20, റിയൽമി നാർസോ 20A, പിന്നെ റിയൽമി നാർസോ 20 പ്രോ. ഇതിൽ റിയൽമി നാർസോ 20 പ്രോ വരുന്നത് 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 20 പ്രോ എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി നാർസോ 20 പ്രോ വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. പിന്നെ 120Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടച്ച് എക്സ്പീരിയൻസും ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഒരു പഞ്ചോൾ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 450 nits ആണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് വെർഷൻ ആണെന്നുള്ള കാര്യം കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, എന്നാലും ഗൊറില്ല ഗ്ലാസ് 3 ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ റിയൽമി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ പ്രൈസ് റേഞ്ചിൽ റിയൽമി 7 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരുന്നു. ആ ഒരു ഫോണിലും ഇതേ ഒരു ഡിസ്പ്ലേ തന്നെയായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ V4 Victory എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്കിൽ ലൈറ്റൊക്കെ തട്ടുമ്പം ഒരു V ഡിസൈനിലുള്ള ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്റ്റാങ്കുലാർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 191 grams ആണ്. പിന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.4 mm ആണ്. ഈ ഫോണ് രണ്ട് കളർ വേരിയൻസിലാണ് വരുന്നത്, വൈറ്റ് നൈറ്റും പിന്നെ ബ്ലാക്ക് നിഞ്ചയും. പിന്നെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്ത റിയൽമി 7 എന്ന ഫോണിലും ഇതേ ഒരു പ്രൊസസ്സറാണ് വരുന്നത്. ആ ഒരു ഫോണും ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൊസസ്സറിൽ Mali G76 എന്നുള്ള GPU ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB RAM ആണ് വരുന്നത്. 8GB RAMുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 6GB RAMൻ്റെ കൂടെ 64GB ഇൻറ്റേണൽ ആണ് വരുന്നത്. 8GB RAMൻ്റെ കൂടെ 128GB ഇൻറ്റേണൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിലെ LPDDR4X RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഫൈബർ കൂളിംഗ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതേ ഫീച്ചർ നമ്മൾ റിയൽമി 7 എന്ന ഫോണിലും കണ്ടിട്ടുള്ളതാണ്. Android 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി യു സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം പ്രോസസ്സറും ഡിസ്പ്ലേയൊക്കെ നമ്മൾ നോക്കുമ്പം റിയൽമി 7 എന്ന ഫോണിലുള്ള അതേ ഒരു പ്രോസസ്സറും അതേ ഒരു ഡിസ്പ്ലേയും തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. പക്ഷേ വ്യത്യാസം വരുന്നത് ഒന്ന് ക്യാമറയുടെ കാര്യത്തിലാണ്. ഈ ഒരു ഫോണിൻ്റെ പിന്നിൽ 4 camera sensors ആണ് വരുന്നത്. ഈ ഫോണിൽ 48MP F1.8 aperture വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് ഏത് സെൻസറാണെന്നുള്ള കാര്യം കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല. റിയൽമി 7 64MP Sony IMX682 സെൻസർ ആയിരുന്നു വന്നിരുന്നത്. പിന്നെ ഈ ഫോണിൽ രണ്ടാമത് 8MP F2.3 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 degrees. പിന്നെ 2MP F2.4 aperture വരുന്ന ഡെപ്ത് സെൻസറും അതുപോലെ 2MP F2.4 aperture വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16MP F2.1 aperture വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇത് Sony IMX471 സെൻസറാണ്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 4500mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഈ ഫോണിൽ 65W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് ബോക്സിൽ തന്നെ 65W ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ 65W ഫാസ്റ്റ് ചാർജർ കിട്ടുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യം, ഈ ഫോൺ നമുക്ക് ഏകദേശം 38 മിനിറ്റ് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാമെന്നാണ്. അതുപോലെ തന്നെ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് 41% വരെ ചാർജ് ചെയ്യാൻ പറ്റും. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ റിയൽമി 7 30W ചാർജറാണ് വരുന്നത്. പക്ഷേ ആ ഫോണിൽ 5000mAh ബാറ്ററി വരുന്നുണ്ട്. എന്നാലും 65W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി നാർസോ 20 പ്രോ ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 6GB RAM വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. 8GB RAM വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്.
സെപ്റ്റംബർ 25 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ റിയൽമി ഡോട്ട് കോം വഴിയുമാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് റിയൽമി നാർസോ 20 പ്രോ വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു ഫോൺ തന്നെയാണ് റിയൽമി നാർസോ 20 പ്രോ. എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി 7 എടുക്കണോ അല്ലെങ്കിൽ റിയൽമി നാർസോ 20 പ്രോ എടുക്കണോ എന്നുള്ളത്. നിങ്ങൾ ക്യാമറയ്ക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ റിയൽമി 7 എടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 20 പ്രോ ആയിരിക്കും ബെറ്റർ. കാരണം 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് എന്നുള്ളത് വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇതിൽ ഞാൻ റിയൽമി നാർസോ 20 പ്രോ എടുക്കുക അല്ലെങ്കിൽ റിയൽമി 7 എടുക്കുക എന്ന് വെച്ചാൽ ഞാൻ റിയൽമി നാർസോ 20 പ്രോ ആയിരിക്കും എടുക്കുക. കാരണം എനിക്ക് ക്യാമറ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.